എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ലഡ്ഡു ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് കടലപ്പൊടി ഇടുന്നുണ്ട്. ഇപ്പം ഞാനിവിടെ ഒരു ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അര ഗ്ലാസ് കൂടി ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പം ഇതിലോട്ട് ഞാൻ കളറിന് വേണ്ടി ഒരു ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫുഡ് കളർ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അതല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇത്തിരി ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലോട്ട് ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലൂടെ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കണം, കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു ദോശമാവിൻ്റെ ഒക്കെ ആ ഒരു രീതിയിലാണ് നമ്മുടെ മാവ്, നമ്മുടെ ഈ ഒരു ബാറ്റർ വേണ്ടത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമ്മുടെ മാവ് വേണ്ടത്, കേട്ടോ. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ ഇതിങ്ങനെ മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്താൽ മതി. അപ്പം പിന്നെ തീരെ കട്ടയൊന്നും ഉണ്ടാവില്ല, നന്നായിട്ട് തന്നെ മിക്സായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സായിട്ട് വന്നിട്ടുണ്ട്, ണ്ടോ. ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇതിനൊരു 10 മിനിറ്റ് നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇത് ബൂന്തി തയ്യാറാക്കാനുള്ള എണ്ണയും ചൂടായിട്ടുണ്ട്. അപ്പം ഞാനിതാ ഇതിലാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നമുക്കിതിലോട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതെങ്കിലും ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് അനക്കി കൊടുത്താൽ മാത്രം മതി, കേട്ടോ. അപ്പോൾ തന്നെ അതിനെല്ലാം ഊണ് കൊടുത്തോളും. ഇത് അധികം പൊലിയിച്ചെടുക്കണ്ട, കേട്ടോ. ജസ്റ്റ് ഒന്ന് ആയിക്കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ നമുക്കിത് കോരിയെടുക്കാം. കളറൊന്നും മാറാൻ നിൽക്കണ്ട, കേട്ടോ. അപ്പോൾ തന്നെ കോരിയെടുക്കാം, ക്രിസ്പി ആവരുത്. ബാക്കിയുള്ളത് നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇവിടെ ബൂന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 ഗ്ലാസ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ 1.5 ഗ്ലാസ് കടലപ്പൊടിയാണ് ഇട്ടിരുന്നത്. അപ്പോൾ സെയിം അളവിൽ തന്നെ 1.5 ഗ്ലാസ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുവാണ്. 1.5 ഗ്ലാസ് പഞ്ചസാര. അപ്പോൾ ഇതിലോട്ട് ഞാൻ ഒരു 3/4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരണം. ഒരു വൺ സ്ട്രിങ് കൺസിസ്റ്റൻസി ഒന്നും ആവണ്ട, കേട്ടോ. ഒറ്റനൂൽ പരിവുണ്ടല്ലോ, അങ്ങനെ ആവണ്ട. അങ്ങനെ ആവുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ബൂന്തി ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ആ ബൂന്തി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് ആ ഷുഗർ സിറപ്പ് ഇതിലോട്ടൊന്ന് പിടിക്കട്ടെ. ഇതിലോട്ട് കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കറുത്ത മുന്തിരിങ്ങയുണ്ട്. അതൊന്ന് നെയ്യിലൊന്ന് വറുത്തതാണ്. അപ്പോൾ അതുകൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ നമ്മുടെ ഷുഗർ സിറപ്പ് ഉണ്ട്, കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതിന് കുറച്ച് സമയം ഇതിന് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതാ ഇതിന് കുറച്ച് സമയം ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാം ഇതിൽ പിടിച്ചോളും. നമ്മുടെ ഷുഗർ സിറപ്പ് നമ്മുടെ ഈ ഒരു ബൂന്തിയിൽ കറക്റ്റ് പിടിച്ചോളും. ജസ്റ്റ് ഒന്ന് തണിയും കൂടെ വേണം, എന്നാലും നമുക്കിതൊന്ന് ഉരുട്ടിയെടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് തണിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഒരു ഇത്തിരി നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതാ ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഉരുട്ടിയെടുക്കാം. നമുക്കിത് കുറച്ച് കുറച്ചെടുത്തിട്ട് ഉരുട്ടിയെടുക്കാം. ആദ്യം നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ഒന്ന് ഉരുട്ടിയെടുക്കണം. അപ്പം ഇടാ ഇവിടെ ഇതാ ഉരുട്ടി എടുത്തിട്ടുണ്ട്. അതേ ഇതേപോലെ തന്നെ നമുക്ക് അത് നിങ്ങളുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇതിനെക്കാട്ടും ചെറുതാണെങ്കിൽ ആ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് ഉരുട്ടിയെടുക്കാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഇത് ലഡൂടെ റെഡി ആയിട്ട് എല്ലാം ഞാൻ ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കളർ ചേർക്കുകയാണെങ്കിൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ആ ഒരു കറക്റ്റ് കളറിൽ തന്നെ കിട്ടും. ഇതിപ്പം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടി. കടയിൽ നിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. ടേസ്റ്റിനൊന്നും വലിയ വ്യത്യാസമില്ല. ആ കളറിൽ മാത്രമാണ് ഞാനിവിടെ കുറച്ച് മഞ്ഞപ്പൊടി മാത്രമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കളറ് ഈ ഒരു രീതിയിലുള്ളത്. അപ്പോൾ നിങ്ങൾ ഫുഡ് കളർ ചേർക്കുകയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമാണ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.